ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു കപ്പ് ചെറുതാക്കി അരിഞ്ഞ വെണ്ടയ്ക്ക വേണം. പിന്നെ ഒരു അര കപ്പ് വെള്ളിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്. പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഞാനിവിടെ ഏകദേശം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം. പിന്നെ ഒരു 2 വട്ട കറിവേപ്പില. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാന് സ്റ്റവില് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അത് എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സവോള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിവിടെ ഞാൻ ചെറുതാക്കി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം മുളകും ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് നന്നായി ഇളക്കി എല്ലാം കൂടെ കുറച്ചൊരു ഡ്രൈ ആയി തുടങ്ങും. ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ചിക്കി ഇളക്കിയെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ വീണ്ടും ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ഡിഷുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.